കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ളക്കടല വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളത് തന്നെയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മളിത് തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പണിയില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലി അങ്ങ് തീരും. അതുപോലെ രാത്രിയിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളക്കടല, 240 മില്ലി ലിറ്റർ അളവിലുള്ള ഒരു കപ്പ് വെള്ളക്കടല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. നല്ലതുപോലെ കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ അത് എടുത്തിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കടല ഇനി നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ, അതായത് ഏകദേശം 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർക്കാം. 1/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നെയ്യാണ് ചേർക്കുന്നതെങ്കിൽ നെയ്യ് ചേർത്താലും മതി കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടി കൈവച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചേർത്ത ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ കൈവച്ച് നന്നായിട്ട് ഞെരടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കറിക്ക്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കൈവച്ചിട്ട് നല്ല ബലം കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റ് വരെ ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം. ഈ കടല മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഏകദേശം 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ച് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇത് അടുപ്പത്തേക്ക് മാറ്റാം. അടുപ്പത്തേക്ക് മാറ്റിയതിന് ശേഷം ഒരു 4 വിസിൽ വരുന്നത് വരെ ഞാനിത് വേവിച്ചെടുക്കുന്നുണ്ട്. വെള്ളക്കടല പെട്ടെന്ന് വെന്ത് കിട്ടും. 4 വിസിൽ കൊണ്ട് തന്നെ നല്ല പഞ്ഞി പോലെ വെന്ത് കിട്ടും. സാധാരണ കടലയുടെ അത്രയും വേവൊന്നുമില്ല. അപ്പോൾ ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 4 വിസിലിന് ശേഷം പ്രഷർ കുക്കർ ഓഫ് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ കടലയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇനി ഞാൻ ഇതിലുള്ള കുറച്ച് കടല, 1/3 ഭാഗം കടല ഒന്ന് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. കറിക്ക് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കറി നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ മുഴുവനില്ല കേട്ടോ, 1/3 ഭാഗം മാത്രം ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഞാൻ വീണ്ടും ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയിൽ കടലയൊക്കെ കുറച്ചൊന്ന് ഉടച്ചു കൊടുത്ത് കറി ഒന്ന് തിക്കായി മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ കറി കഴിക്കാം കേട്ടോ. ഞാനിതിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാലും നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങാപ്പാൽ വേണമെന്നുള്ളവർ ഇതുപോലെ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം 1/4 കപ്പോളം തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ, 1/2 കപ്പ് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ 1/2 പാലും 2/2 പാലും ഒക്കെ മിക്സ് ചെയ്തിട്ട് 1/4 കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് തേങ്ങാപ്പാൽ മതിയാവും. അപ്പോൾ അത് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് കുറേ സമയം തിളപ്പിക്കൊന്നും വേണ്ട. ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പിരിക്കുകയാണ്. ഇതിൽ കാച്ചി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കടുകും വറ്റൽമുളകും ഒക്കെ ചേർത്തിട്ട് കാച്ചി ഒഴിക്കാം. പക്ഷേ ഞാനത് ചെയ്യാറില്ല. നമ്മൾ ആദ്യം ചേർക്കുന്ന കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് തന്നെ ധാരാളം മതിയാവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെള്ളക്കടലയുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ ഒന്നും അത്ര ടേസ്റ്റ് ഇല്ല. ഞാൻ പറഞ്ഞത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കുന്ന ദോശ, അപ്പം, അതിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. അതുപോലെ ചപ്പാത്തിക്കും പൊറോട്ടക്കും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. താങ്ക് യു.